മൈരമാവല്ലോ, മൈരമാവ് ചൂണ്ട കൊടുത്താണ് ഈ കാണുന്നത്. നമ്മൾ ഇടുകയാണ് കുളത്തിലേക്ക്. മൈദമാവ്, മൈദമാവ് ചൂണ്ട കോർക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ വളർത്തുന്ന ചെറിയ കോൺക്രീറ്റ് ടാങ്കാണിത്. കോൺക്രീറ്റ് ടാങ്കിൽ ഗിഫ്റ്റ് സിലോപ്പിയ, റെഡ് ബില്ലി, ഷാർക്ക്, മലേഷ്യൻ വള, ഇതിനെയൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് വളർത്തുന്നത്. നമ്മളതിനെ ഇപ്പോൾ ചൂണ്ടയിട്ട് പിടിക്കുകയാണ്. ഒരു ഞായറാഴ്ച സൺഡേ ആയിട്ട് നമ്മളൊരു ഹോളിഡേ പരിപാടിയാണ്. ഇത് നമ്മൾ കുഴച്ച മൈദമാവാണ്. വണ്ടി എടുത്ത് ഷെഡ് വെച്ചായിരുന്നു. ഇത് കുറച്ച് നമ്മൾ മൈദമാവാണിത്. കൊണ്ടുപോയോ? മൈദമാവ്, മൈദമാവ് നമ്മൾ ചൂണ്ട കുറക്കാണ്. സിലോ ഒരു നാളെ സിലോപ്പി കിട്ടിയതാണ് ഈ കിടക്കുന്നത്. മറ്റേ തിരിച്ചിട്ടോ? മൈദമാവ്, മൈദമാവ് കുഴക്കുന്നതാണ് നമ്മൾ ഇപ്പൊ ഈ കോർത്തോണ്ടിരിക്കുന്നത്. അയ്യോ, ഇത് ഇതാ സിലോപ്പി ഇവന്, രോഹു, രോഹു അല്ലേ? രോഹു ആണെന്ന് തോന്നുന്നു കിട്ടിയേ. രോഹു അല്ലേ? അതിന് നമുക്ക് വേണ്ട, തിരിച്ചിട്ടാക്ക. മാമന്റെ കഴിവ് തെളിയിച്ചിരിക്കുന്നു. ഇങ്ങോട്ടോ, ഉണ്ടോ? ഇപ്പൊ മനസ്സിലായി മാമനെ മീൻ പിടിക്കുന്ന വഴി. കറക്റ്റായിട്ട് എടുക്ക. ഇതിനെ ഇനി പാറക്കുളത്തിൽ നമുക്ക് ഇടേണ്ടതാണ്. കാരണം ഇവനെല്ലാം പനിഞ്ഞിലുണ്ട്. നമ്മൾ വളർത്തുന്ന കുളത്തിലെയാണ്, ഇവനെ പനിഞ്ഞിലുള്ളതുകൊണ്ട് നമ്മൾ ഇവനെ പാറക്കുളത്തിലേക്ക് ഇടാനുള്ള വേണ്ടിയാണ് നമ്മൾ ഇവനെ പിടിച്ചിരിക്കുന്നത്. നല്ല ഒന്നാം തരം പനിഞ്ഞിലുള്ള മീനാണ്, നമ്മുടെ നാടൻ സിലോപ്പിയാണവൻ. നാടൻ, നാടൻ സിലോപ്പിയാണ്. ആരാ ചാടിയെ? രോഹു ആണോ ചാടി? വെള്ളമാകട്ടെ. ചെറുത് ഞാൻ എടുത്തിരുന്നേ. ഈ അത് ഇങ്ങോട്ട് കാണിക്കില്ലേ? ഇത്രയേ ഉള്ളു സംഭവം. കണ്ട കണ്ട, തീറ്റിയിടുന്ന രീതി മനസ്സിലായില്ല? തീറ്റിയിടുന്ന രീതി മനസ്സിലായില്ല? ഇങ്ങോട്ടുണ്ടോ സാധനം? ആ, രോഹു, 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 രോഹു ചേട്ടനാണ് നമുക്ക് കേട്ടോ. പോയി അതിന് റെഡ് ബില്ലിയാണ്, റെഡ് ബില്ലി, റെഡ് ബില്ലി.
ആ ചെറുതാ തേച്ചിട്ടാ. ചെറുതായതുകൊണ്ട് റെഡ് ബില്ലി നമ്മൾ തിരിച്ചിടുക. വിശ്രാന്തി അതിനെ തെറ്റിയാ.